ചോദ്യം ഇതാണ്, എം പി ഫണ്ട് എല്ലാ എം പിമാർക്കും കിട്ടും, ഒരു ലോക്സഭാ മണ്ഡലത്തിന് പാകമാകും വിധം സൃഷ്ടിപരമായി അദ്ദേഹം പെരുമാറിയോ? നിതിന്റെ നിതിന് മറുപടിയായോ? ഈ ഫാറൂഖ് വായിക്കുന്നത് എം പി ഫണ്ട് അനുവദിച്ചല്ല, എം പിയുടെ ആഗ്രഹം, എം പി ആഗ്രഹത്തിന് വേണ്ടി എഴുതി കൊടുത്ത സാധനമാണ്. നോക്കൂ ഫാറൂഖ്, ഒരു കാര്യം ഫാറൂഖ് ഫാറൂഖ് വരുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തൃത്താലയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അറിയില്ല. ഞങ്ങൾ ഈ പാലക്കാടുള്ളവരാണ്. നോക്കൂ, ഞാൻ പറയുന്നത് ഇതൊക്കെ എം പിയുടെ ആഗ്രഹം. ഇത്രയൊക്കെ കൊടുക്കണം, വെന്റിലേറ്റർ കൊടുക്കണം, ആംബുലൻസ് കൊടുക്കണം, മെഡിക്കൽ കോളേജ് കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ ഇതൊന്നും കളക്ടറേറ്റിൽ എഴുതി കൊടുത്ത് ഈ കാര്യത്തിന് വിഷമമായി അല്ല ഞാൻ പറഞ്ഞത്. ശരത്, ഞാൻ പറഞ്ഞത് അദ്ദേഹം എം പി അല്ല, എം പി എന്ന നിലയിൽ അത് അറിയാത്തത് കൊണ്ടാണ്. ഒരു എം പി ഒരു നിർദ്ദേശം വെള്ള പേപ്പറിൽ എഴുതി അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്താൽ ആ കൊടുക്കുന്നത് നടപ്പിലാകാൻ നമ്മുടെ നാട്ടിൽ അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ പുറകിൽ നിന്നത് ചെയ്യിക്കാൻ ഈ എം പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. ഫാറൂഖ് വെള്ള പേപ്പറിൽ വായിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിക്കോ, നിങ്ങൾ നോക്കിയാൽ 7 കോടി 20 ലക്ഷത്തിൽ ഇപ്പോഴും 3.5 കോടി ചെലവഴിക്കാത്ത എം പിയുടെ പേരാണ് പാലക്കാട്ട് എം പിയുടേത് കിടക്കുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. അപ്പോ നിങ്ങൾ അത് പറയണ്ട. പിന്നെ ഇവിടെ വികസനത്തെ കുറിച്ച് പ്രശാന്ത് ശിവൻ പറഞ്ഞു. പ്രശാന്ത് ശിവ, നിങ്ങൾ വികസനം നടത്തുമ്പോൾ പാലക്കാട് 291 ഏക്കർ ഭൂമി റെയിൽവേയുടെ കയ്യിൽ കിടക്കുന്നു. നിങ്ങളുടെ വലിയ നെഞ്ചളവുള്ള നേതാവ് അമിത് ഷാ കഞ്ചിക്കോട് വന്ന് 2019 പറഞ്ഞു, ഞങ്ങൾ പാലക്കാട് കോച്ച് ഫാക്ടറി കൊണ്ടുവരും. എന്തു പറ്റി? കോച്ച് ഫാക്ടറി നിങ്ങൾ നൽകുമോ? അപ്പൊ പാലക്കാട്ടുകാരോട്, ഈ പാലക്കാടിനോട്, കേരളത്തോട് ബി ജെ പി കാണിക്കുന്ന രാഷ്ട്രീയ ശത്രുത, ആ രാഷ്ട്രീയ ശത്രുതയാണ് നിങ്ങളിപ്പോ ഇവിടെ അട്ടഹസിച്ച് പറഞ്ഞല്ലോ കേരയിൽ കിട്ടാതാവുന്നതിന് കാരണം. കേരയിൽ മാത്രമല്ല, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മുകളിൽ പ്രശാന്ത് ശിവന്റെ പാർട്ടി RSS ബി ജെ പിയും രാഷ്ട്രീയമായി നടത്തുന്ന കരുനീക്കങ്ങൾക്കെതിരായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ പോകുന്നത് പാലക്കാട്.